അങ്കെ പൊട്ടിച്ച് തീച്ചുളയിലേക്ക് എറിയാൻ തുടങ്ങുന്നു. ഒന്നുകിൽ ഈ തീച്ചുളയിൽ നിന്ന് ഒരു സ്വതന്ത്ര ജനത ഉയർന്നു വരും, അല്ലെങ്കിൽ ഈ പരാധീന ജനത ഒരു പിടിച്ചാരമായി മണ്ണിലരിഞ്ഞു. സ്വതന്ത്ര ഭാരത ശില്പി ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കുകൾ. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, ഈ ഓഗസ്റ്റ് 15 സ്വതന്ത്ര ഭാരതം 75 സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നു. പിറന്ന നാടും പിറന്നു വീണ മണ്ണും പെച്ചമ്മയേക്കാൾ വിലപ്പെട്ടതാണെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. ഭാരതത്തിലെ കത്തോലിക്കരെ സംബന്ധിച്ചിടത്തോളം ഈ ദിനം ഇരട്ടി മധുരമാണ് സമ്മാനിക്കുന്നത്. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്വർഗാരോപണത്തിൽ നാം തിരുസഭയോടൊപ്പം ആഘോഷിക്കുന്ന പൊൻസുദിനം. ഭാരതനാട് ടോക്കിയോയിൽ 7 മെഡലുകൾ സ്വന്തമാക്കി ചരിത്രം കുറിച്ചിരിക്കുകയാണ്. അനുദിനം പുരോഗതിയിലേക്ക് കുതിക്കുന്ന ജന്മനാടിന്റെ ഭാവി കുട്ടികളായ നമ്മുടെ കൈകളിലാണ്. എന്നാൽ രാജ്യം മുമ്പെങ്ങുമില്ലാത്ത ഛിദ്രശക്തികളുടെ പിടിയിലമർന്നിരിക്കുകയാണ്. മതേതര ഇന്ത്യ സ്വതന്ത്രയാണെന്ന് ഊച്ചം കൊള്ളുമ്പോൾ ഇന്ത്യയിലെ ഓരോ പൗരനും യഥാർത്ഥ സ്വാതന്ത്ര്യം ലഭിക്കാറുണ്ടോ? ഇവിടെ ക്രൈസ്തവ വിശ്വാസികളുടെ സ്ഥിതി എന്താണ്? അനുദിനം ജാതിയുടെയും മതത്തിന്റെയും പേരിൽ കടന്നാക്രമണങ്ങൾ ഉണ്ടാകുന്നു. AD 72 തമിഴ്നാട്ടിലെ മയ്യാപ്പൂരിൽ വിശുദ്ധ തോമസ് ലീഹായുടെ രക്തസാക്ഷിത്വം തുടങ്ങി. വിശുദ്ധ ദേവസഹായം പിള്ള 1999 ഒറീസയിൽ ഗ്രഹാം സ്റ്റെയിൻസും മക്കളും, പിന്നീട് കന്തമാലിൽ നടന്ന കൂട്ടക്കുരുതി സിസ്റ്റർ റാണി മരിയ, ഒടുവിലിത ജാർഖണ്ഡിലെ ഫാദർ സ്റ്റാൻസ്വാമി SJ വരെ എത്തി നിൽക്കുന്ന മതപീഡന പരമ്പര. എവിടെയാണ് സ്വാതന്ത്ര്യം? ഭരണഘടനയുടെ 25, 26, 27, 28 അനുച്ഛേദങ്ങൾ ഉറപ്പുവരുത്തുന്ന തുല്യനീതി, മതസ്വാതന്ത്ര്യം ഇവയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് മതമൗലികവാദവും സ്വജനപക്ഷപാതവും അരങ്ങ് തകർക്കുന്നു. അമ്മമാരുടെയും പെൺകുഞ്ഞുങ്ങളുടെയും നേരെയുള്ള അതിക്രമങ്ങളെ കുറിച്ച് പറയാതിരിക്കുന്നതാണ് നല്ലത്. ഭാരതമണ്ണ് അവരുടെ രക്തവും കണ്ണീരും കൊണ്ട് കളങ്കിതമായിരിക്കുന്നു. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ തിരുനാൾ സ്വാതന്ത്ര്യ ദിനവും ഒന്നിച്ചു വന്നത് യാദൃശ്ചികമല്ല, ദൈവിക പദ്ധതിയാണത്. ഈ ദിനത്തെ നമ്മുടെ മാതൃരാജ്യത്തെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ കരങ്ങളിലേക്ക് നൽകാം. മാതാവിന്റെ മാധ്യസ്ഥം എന്നത്തേക്കാളും ഉപരി നമുക്ക് തേടാം. എല്ലാവർക്കും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ തിരുനാൾ ആശംസകളും സ്വാതന്ത്ര്യ ദിനാശംസകളും നേരുന്നു. നന്ദി.